റഹീം തൃശൂരിൽ ലക്ഷങ്ങൾ വിലവരുന്ന ക്യാമറകൾ തട്ടിയെടുത്തതായും മേഖലകളിലെ സ്റ്റുഡിയോകളിലെ ക്യാമറകളാണ് റഹീം വ്യാപകമായിട്ടിയെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പോലീസിൽ പരാതികളുണ്ട് സ്റ്റുഡിയോ നടത്തിപ്പുകാരനായ ഷോബി ക്യാമറകൾ പരിചയക്കാർക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു അതിനിടയിലാണ് സർക്കാരിന് വേണ്ടി സീഡിറ്റിന്റെ ഒരു പദ്ധതിക്കെന്ന പേരിൽ റഹീം നാല് ക്യാമറകളും വില കൂടിയ ലെൻസും ഷോബിയിൽ നിന്ന് വാങ്ങുന്നത് ആദ്യം വാടക നൽകി വിശ്വാസം നേടി പിന്നീട് കൂടുതൽ ക്യാമറകൾ ആവശ്യപ്പെട്ടു ശേഷം ക്യാമറകളുമായി മുങ്ങി ഗവൺമെൻറിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് സീരിന്ന് പറഞ്ഞിട്ട് അതിൽക്ക് വേണ്ടി കുറച്ച് ക്യാമറകൾ കൂടുതൽ വേണം അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ അടുത്ത് ആ സമയത്ത് സീസണല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ക്യാമറകളും പിന്നെ ലെൻസുകളും കൊടുത്തേണ്ടി ആ അതിന് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ക്യാമറകൾ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് പിന്നിങ് ഞാൻ മേടിക്കാം ഫണ്ട് യാണെങ്കിൽ അറേഞ്ച് ചെയ്യാം പൈസ ഉറവിൽ മേടിക്കാം അതുകൊണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ക്യാമറ വേറെ അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് സംഭവം നടന്നുണ്ടായിരുന്നു കോലഴി സ്വദേശി സന്ദീപിനും സമാന അനുഭവമാണ് വിവാഹ വീഡിയോഗ്രാഫറായ സന്ദീപിന്റെ പക്കലുണ്ടായിരുന്ന ഒരു ക്യാമറയാണ് സ്വാതി തട്ടിയെടുത്തത് കംപ്ലൈന്റ് ചെയ്യേണ്ട സെറ്റിൽമെന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞതന്നെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോ അങ്ങനെ പറഞ്ഞ തന്നെ ഞാൻ കോടതി കേസ് കൊടുത്തിട്ടില്ല പിന്നീട് എന്നെങ്ങനെ ഓരോ ദിവസം പറഞ്ഞ് പറഞ്ഞ് പറ്റുകയായിരുന്നു